പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനോട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശേഷണത്തെക്കുറിച്ചുള്ള അഞ്ചാമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ച് ലുത്തിനിയായിൽ കൊടുത്തിരിക്കുന്ന ഏഴാമത്തെ വിശേഷണമാണ് നമ്മൾ കാണുക. അവിടെ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുക: അത്യന്തിവിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവിനെ അത്യന്തിവിരക്തിയുള്ള മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ നിരന്തരം അവൻ്റെ അവസാനം വരെ യുദ്ധം ചെയ്യേണ്ടത് മൂന്ന് ശത്രുക്കളോടാണ്. ഒന്ന് ലോകം, രണ്ട് പിശാച്, മൂന്ന് ശരീരം. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനാകട്ടെ, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിരന്തരം ഈ മൂന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നു. റോമാലേഖനം 8:5 വചനം പഠിപ്പിക്കുകയാണ്: ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. കേട്ടെ, ജഡികരായിട്ട് ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടാണോ ജീവിക്കുന്നത്, അതിയോ ജഡികമായിട്ടാണോ ജീവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാധാന്യം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ സമയം ലഭിക്കാത്ത രീതിയിൽ പരിശുദ്ധ അമ്മ തൻ്റെ മനസ്സിൽ മുഴുവനും തൻ്റെ ജീവിതത്തിൽ മുഴുവനും ആത്മീയ കാര്യങ്ങൾ കൊണ്ട് എപ്പോഴും നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ജീവിച്ചു പ്രവർത്തിച്ചു എന്നതാണ്. ജഡികമായിട്ടുള്ള ഒരു ചിന്ത പോലും തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാത്ത രീതിയിൽ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ബദ്ധശ്രദ്ധയായിരുന്നു. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, മറിയം സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ സംഗ്രഹിച്ച്? ദൈവത്തിൻ്റെ വചനം, ആത്മീയ കാര്യങ്ങൾ, ഇതെപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് ഈ ലോകമോ പിശാചിനോ ശരീരത്തിനോ പരിശുദ്ധ അമ്മയെ തകർക്കാനോ പ്രലോഭിപ്പിക്കാനോ സാധ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ദൈവത്തിൻ്റെ വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക. റോമാലേഖനം 8:8 വചനം പഠിപ്പിക്കുകയാണ്: ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയുടെ ജീവൻ നോക്കുവാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1:30 വചനം പഠിപ്പിക്കുന്നു: മറിയം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാ പരിശുദ്ധ മറിയത്തിന് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താൻ പറ്റിയത്? ആ കൃപയിൽ നിരന്തരം മുന്നോട്ട് പോകാൻ എങ്ങനെയാ പറ്റിയത്? അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാ: ഒന്ന്, തൻ്റെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചിന്തകളെയും പ്രവൃത്തികളെയും വികാരങ്ങളെയും വ്യാപാരങ്ങളെയും ആത്മാവിനാൽ നിഗണിച്ച് അതിനെ തോൽപ്പിച്ചു. ഇതാ പരിശുദ്ധ അമ്മ ചെയ്തത്. തൻ്റെ ജീവിതത്തിൻ്റെ കൃപയെ തടസ്സപ്പെടുത്തുന്ന, കൃപയെ ചൂഷിച്ചു കളയുന്ന, കൃപയെ തകർത്ത് കളയുന്ന ഏതൊക്കെ ചിന്തകളും ഏതൊക്കെ വികാരങ്ങളും ഏതൊക്കെ വ്യാപാരങ്ങളും ഉണ്ടോ അത് മുഴുവനും ആത്മാവിൻ്റെ ശക്തിയാൽ നിഗണിച്ചു കളഞ്ഞു. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ ചെയ്തത്, ലോകത്തു നിന്നുള്ള ഒന്നും അവളെ മോഹിപ്പിക്കാത്ത രീതിയിൽ ആത്മീയ കാര്യങ്ങളിൽ അവൾ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം ഇതാ: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണോ? രണ്ട്, കൃപയ്ക്ക് തടസ്സമായ വികാരങ്ങളെയും വ്യാപാരങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് നമ്മൾ എന്തോരം പരിശ്രമിച്ചിട്ടുണ്ട്.
എന്തുകൊണ്ടാ പരിശുദ്ധി അമ്മയ്ക്ക് ചെയ്യാൻ ഇപ്രകാരം ചെയ്യാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ, ആദ്യ മാതാവായിട്ടുള്ള ഹവ്വ ദൈവം പറഞ്ഞ കാര്യം അത് ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തു. എന്നാൽ പരിശുദ്ധ മറിയം ചെയ്ത കാര്യം എന്താ? ദൈവത്തിന്റെ ഇഷ്ടം നിരന്തരം നിറവേറ്റിക്കൊണ്ട് ആ ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, ജടികമായ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം നിരന്തരം നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. പിശാചി ലോകത്തിലൂടെയും ശരീരത്തിലൂടെയും ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തപ്പോഴും അമ്മ അതിനെ മുഴുവനും തോൽപ്പിക്കാനായിട്ട് സാധിച്ചു. കാരണം വിരക്തി എന്ന പുണ്യം ഈ പരിശുദ്ധി അമ്മ ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കി. വിരക്തി എന്നുള്ള പുണ്യം, ഈ പുണ്യം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഒരു സമ്മാനം എന്താണെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ വിരക്തി ജീവിതവ്രതമായിട്ടുൾ സ്വീകരിച്ച യൗസേ പിതാവിനെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും വേണ്ട കാര്യം ഇതാ, ഈ വിരക്തി എന്നുള്ള പുണ്യം നമ്മൾ സമ്പാദിക്കണം. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്? അത്യന്ത വിരക്തിയായിട്ടുള്ള പരിശുദ്ധ അമ്മ മാതാവിന് ജീവിതത്തെ സമർപ്പിക്കണം. അമ്മ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറയുന്ന കാര്യമുണ്ട്, അനേകം മക്കൾ ഇന്ന് നരകാഗ്നിയിൽ പതിക്കുന്നു, കാരണം അവരുടെ ശുദ്ധത നഷ്ടപ്പെട്ടുപോയി. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ശുദ്ധ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ലോകത്തെയും പിശാചിനെയും ശരീരത്തെയും നമുക്ക് തോൽപ്പിക്കാൻ, അവൻ തരുന്ന പ്രലോഭനങ്ങളെ മുഴുവനും അതിജീവിക്കാൻ നമുക്ക് കൃപ തരുന്ന പരിശുദ്ധി അമ്മയെ, ആ അമ്മയോട് നമുക്ക് ചേരാൻ, ആ അമ്മയിൽ നിന്നും അത്യന്ത വിരക്തിയുള്ള ആ മാതാവിൽ നിന്നും വിരക്തി എന്നുള്ള പുണ്യം നമുക്ക് സ്വന്തമാക്കാം. അതിന് പരിശുദ്ധി അമ്മ ഇന്നേ ദിവസം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജപമാൽ ചൊല്ലുമ്പോഴും ലുത്രിയെ ചൊല്ലുമ്പോഴും ജീവിതത്തിലുടനീളം അത്യന്ത വിരക്തിയുള്ള മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.